ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെബി ഇംഗ്ലീഷ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് പല കുട്ടികളും കൺഫ്യൂഷൻ വരുന്നതാണ് അതായത് നമുക്ക് മൂന്ന് ടൈപ്സ് റിപ്പോർട്ട്സ് വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഒരു പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ട് പിന്നൊന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് പിന്നൊന്ന് എന്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അപ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടത് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ച് മാർക്കിൻ്റെയോ അതല്ലെങ്കിൽ ആറ് മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ട് ഇപ്രാവശ്യം എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മൾ സാധാരണ പത്രം വായിക്കുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടെ കാര്യങ്ങളെല്ലാം ഓർഡർ ആക്കിയിട്ട് പറയുകയാണ് ഫസ്റ്റ് നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ മാർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു നല്ലൊരു ഔട്ട്ലൈൻ വേണം പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ഹെഡിങ് ആണ് ഹെഡിങ് മീൻസ് സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഹെഡിങ് ഉണ്ടാക്കേണ്ടത് അതായത് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹെഡിങ് ഉണ്ടാക്കേണ്ടത് അതായത് ആ ഒരു ഹെഡിങ് വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്ത് കിട്ടണം ആ ഒരു ന്യൂസിൽ പറയുന്ന ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഏകദേശം ക്യാച്ച് ചെയ്യാൻ കഴിയണം അപ്പോൾ ഹെഡിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ബൈ ലൈൻ ബൈ ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും പേര് കൊടുക്കരുത് ഒന്നെങ്കിൽ എന്തു ചെയ്യാം സ്റ്റാഫ് കറസ്പോണ്ടൻറ്റ് അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുക്കാം ഓക്കെ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിൽക്കെന്ത് ചെയ്യാം ചൂസ് ചെയ്യാം പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു പ്ലേസ് ആണ് പിന്നെ ഡേറ്റ് ഓക്കെ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ അത് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൂന്ന് പാരഗ്രാഫാണ് ക്ലിയർ ആയോ മറക്കരുത് മൂന്ന് പാരഗ്രാഫ് വേണം അതിലെ ഫസ്റ്റ് പാരഗ്രാഫാണ് ഏറ്റവും ആയ കാര്യം ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് അത് ഫസ്റ്റ് പാരഗ്രാഫിലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ക്ലിയറായോ പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്തു ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം അതായത് ആ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ആയിരിക്കണം എന്ത് രണ്ടാമത്തെ പാരഗ്രാഫിൽ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ വേണ്ട എന്താണ് അതിൻ്റെ ഒരു സമ്മപ്പ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത് ക്ലിയർ ആയോ വളരെ സിമ്പിളാണ് സിംപിൾ ആയിക്കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം നമുക്ക് അധികം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാൻ ചാൻസ് ഒന്നെങ്കിൽ അമിഗോ ബ്രദേഴ്സ് എന്ന ചാപ്റ്റർ എന്നോ അതല്ലെങ്കിൽ ദ ഹവർ ഓത്ത് ഈ രണ്ട് ചാപ്റ്ററിൽ വരാനാണ് ചാൻസ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഫോക്കസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ നന്നായിട്ട് കാണുക ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ